ഒരിക്കൽ ഒരു യുവാവ് തന്റെ കരങ്ങളുടെ മൃദുലതയെ പറ്റി പറഞ്ഞപ്പോൾ അവൾ ഓടിപ്പോയി തന്റെ കരങ്ങൾ ചൂടുള്ള കുമ്മായത്തിൽ താഴ്ത്തി. സ്വന്തം പരീക്ഷകൾ ജയിക്കാനല്ല, അപരർക്ക് പരീക്ഷകൾ ഉണ്ടാകാതിരിക്കാനാണ് അവൾ അങ്ങനെ ചെയ്തത്. ദൈവത്തിന് സ്തുതി. ലീമായിലെ വിശുദ്ധ റോസ ജീവിതകാലം 1586 മുതൽ 1617 വരെ. അമേരിക്കയിൽ നിന്ന് ഒന്നാമതായി വിശുദ്ധ എന്ന നാമകരണം ചെയ്ത വിശുദ്ധ റോസ പെറുവിന്റെ തലസ്ഥാനമായ ലീമായിൽ സ്പാനിഷ് മാതാപിതാക്കന്മാരിൽ ജനിച്ചു. അവളുടെ ജ്ഞാനസ്നാന നാമം ഇസബൽ എന്നായിരുന്നുവെങ്കിലും അവളുടെ സൗന്ദര്യം കണ്ടിട്ട് എല്ലാവരും റോസ എന്നാണ് വിളിച്ചിരുന്നത്. ബാല്യം മുതൽ അവൾ പ്രദർശിപ്പിച്ചു വന്ന ക്ഷമയും സഹനവും അസാധാരണമായിരുന്നു. ആഴ്ചയിൽ 3 പ്രാവശ്യം റൊട്ടിയും വെള്ളവും മാത്രം കഴിച്ച് അവൾ ഉപവസിച്ചു പോന്നു. അരയിൽ ഒരു ഇരുമ്പ് ചങ്ങലയും തലമുടിയുടെ ഇടയിൽ ഒരു മുൾക്കിരീടവും അവൾ ധരിച്ചിരുന്നു. വളർന്നു വന്നപ്പോൾ തോട്ടത്തിൽ രുചിയില്ലാത്ത സസ്യങ്ങളാണ് അവളേറെ നട്ടു വളർത്തിയത്. അവളുടെ സൗന്ദര്യത്തെ പറ്റി ആരെങ്കിലും പറയുന്നത് കേട്ടാൽ അവൾക്ക് ഭയം തോന്നും. തന്നിമിത്തം വല്ല യാത്രയും ചെയ്യേണ്ടി വരുമ്പോൾ തലേ രാത്രി തന്നെ മുഖത്തും കരങ്ങളിലും കുരുമുളക് പൊടി തേച്ച് മുഖം വിരൂപമാക്കിയിരുന്നു. ഒരിക്കൽ ഒരു യുവാവ് തന്റെ കരങ്ങളുടെ മൃദുലതയെ പറ്റി പറഞ്ഞപ്പോൾ അവൾ ഓടിപ്പോയി തന്റെ കരങ്ങൾ ചൂടുള്ള കുമ്മായത്തിൽ താഴ്ത്തി. സ്വന്തം പരീക്ഷകൾ ജയിക്കാനല്ല, അപരർക്ക് പരീക്ഷകൾ ഉണ്ടാകാതിരിക്കാനാണ് അവൾ അങ്ങനെ ചെയ്തത്. സിയന്നായിലെ വിശുദ്ധ കത്രീനയാണ് അവളുടെ മാതൃക. മാതാപിതാക്കളുടെ സമ്പത്ത് നശിച്ച് അവർ വലഞ്ഞു തുടങ്ങിയപ്പോൾ റോസ അടുത്തുള്ള വീടുകളിൽ സൂചിപ്പണിയും തോട്ടപ്പണിയും ചെയ്തു. അങ്ങനെ കുടുംബം പോറ്റാൻ സഹായിച്ചു. കണ്ണികയായ ദൈവത്തെ ശുശ്രൂഷിക്കാൻ നിശ്ചയിച്ച അവൾ ഡൊമിനിക്കൻ 3 സഭയിൽ ചേർന്നു. ഏകാന്തത്തിന് വേണ്ടി ഉദ്യാനത്തിൽ ഒരു പറന്ന ശാലത്തിന്റെ കെട്ടി ഉണ്ടാക്കിയിരുന്നു. ദീർഘമായ രോഗത്തിലും സഹനത്തിലും വിശുദ്ധ റോസിന്റെ പ്രാർത്ഥന ഇപ്രകാരമായിരുന്നു: കർത്താവെ, എന്റെ സഹനങ്ങൾ വർദ്ധിപ്പിക്കുക, അവയോടൊപ്പം എന്റെ സഹനശക്തിയും വർദ്ധിപ്പിക്കുക. 1617 ഓഗസ്റ്റ് 25 31 വയസ്സിൽ ഈ പുഷ്പം വാടി വീണു. 1671 10 ക്ലെമന്റ് മാർപ്പാപ്പ റോസായെ വിശുദ്ധയായി പ്രഖ്യാപിച്ചു. വിശുദ്ധ റോസയ്ക്ക് ലഭിച്ച വിശുദ്ധയുടെ കൃപ നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ ദൈവം നിക്ഷേപിച്ചിട്ടുണ്ട്. നാം ഓരോരുത്തരും ജനിക്കുമ്പോൾ തന്നെ ഈ വിശുദ്ധയ്ക്കുള്ള കൃപ ദൈവം നമ്മുടെ ഹൃദയത്തിൽ നിക്ഷേപിക്കുന്നു. എന്നാൽ വിശുദ്ധ റോസ തന്റെ ഉള്ളിൽ കേട്ടിരുന്ന ദൈവിക സ്വരത്തോട് ഓരോ നിമിഷവും വിശ്വസ്തതയോടെ പ്രത്യുത്തരമേകി. അതിനാൽ ദൈവം അവളെ നയിച്ച വഴികളിലൂടെ നടന്നു നീങ്ങിയതിനാൽ അവൾ വിശുദ്ധയായി മാറി. നമുക്കും ജനിക്കുമ്പോൾ തന്നെ ഈ വിശുദ്ധയ്ക്കുള്ള കൃപ ദൈവം നമ്മിൽ നിക്ഷേപിക്കുന്നു. എന്നാൽ ജീവിച്ചു വരുമ്പോൾ നമ്മിലുള്ള ദുഷ്പ്രവർത്തികൾ നിമിത്തം ഈ വിശുദ്ധിയുടെ കൃപ നഷ്ടമായി പോകുന്നു. വിശുദ്ധിയിലേക്ക് വിളിക്കപ്പെട്ട ഓരോ വ്യക്തിയും തന്റെ ഉള്ളിൽ കേൾക്കുന്ന ദൈവിക സ്വരത്തോട് പ്രത്യുത്തരമേകുമ്പോൾ അവർ വിശുദ്ധരായി മാറുന്നു. നമുക്കും വിശുദ്ധ റോസായെ അനുകരിച്ചും വിശുദ്ധിയിൽ വളരാം. നന്ദി.